ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ നാടായ വയനാട്ടിൽ പുതിയൊരു സംരംഭം വന്നിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമം വയനാട് എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ എവിടെയാണെന്നറിയോ? ലക്കിടിയിലാട്ടോ. ലക്കിടിയിൽ നമ്മുടെ വെറ്റിനറി കോളേജിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്, പൂക്കോട് തടാകത്തിൻ്റെയൊക്കെ അടുത്ത് കേട്ടോ. വെറ്റിനറി കോളേജിൻ്റെ കാവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയാൽ 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ മതി. നടക്കാനുള്ള ദൂരേ ഉള്ളൂ, 2 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഇവിടെ ജീപ്പ് സൗകര്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പോവാം. ഞങ്ങൾ നടന്നാണ് പോയത്. അവിടെ നടപ്പാതയൊക്കെ നല്ല അടിപൊളിയാട്ടോ. മറ്റേ ഇൻ്റർലോക്കൊക്കെ പതിച്ചതും വെട്ടുകല്ലുകൊണ്ട് വെട്ടുകല്ല് പതിച്ച പഴമയെ അറിയിക്കുന്ന രീതിയിലാണ് മൊത്തത്തിലുള്ളത്. ഞങ്ങളുടെ പ്ലസ് ടു ബാച്ചിൻ്റെ ഒരു ടൂർ പ്രോഗ്രാം കൂടിയാട്ടോ. എല്ലാവരും ഒന്നും എത്തിയില്ല, അപ്പോൾ കുറച്ച് എല്ലാവരും മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം വയനാട് എന്നാണ് എൻ്റെ പേര്. അവിടെ കരകൗശലശാലയുണ്ട്, ട്രൈബൽ മാർക്കറ്റുണ്ട്, പിന്നെ ഓപ്പൺ ഹാൾ എയർ ഹാളുണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പിന്നെ നല്ല ഗതികാന്നുള്ളൊരു ഫുഡ് കോർട്ടും കൂടെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി ഫുഡ്, മസാലയൊക്കെ അവരുടേതായ തനതായ അത് രീതിയിലുള്ള ഫുഡ് രീതിയിലൊക്കെയാണ് പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഴമയെ ഓർമ്മിക്കുന്ന കുടിലുകളാണ്, അതായത് വൈക്കോലുകൊണ്ട് ഒക്കെ കഴിഞ്ഞാൽ കുടിലുകൾ. വയനാട്ടുകാർക്ക് അത് വലിയ പരിചിതമുള്ളതാണ്, പക്ഷേ മറ്റുള്ളവർക്കത് പരിചിതമായിരിക്കത്തില്ല. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ. ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ എൻ്റെ കൂട്ടുകാരാട്ടോ, ഒരു രാജീവേട്ടനും സുരേഷേട്ടനും ആട്ടോ. അപ്പോൾ അവരും ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അവർക്ക് ആ പഴമയും അവർ നൊസ്റ്റാൾജിക്ക് മൂടൊക്കെയാണ്. ഓക്കെ, അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്ത് രസമല്ലേ കാണാൻ. വയനാട്ടുകാർക്ക് ഇത് വലിയ പുതുമയൊന്നും അല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മളെ ആ പച്ചപ്പ് കാണുമ്പോൾ എന്തൊരു കണ്ണിലൊരു കുളിർമയായിരിക്കും എന്നറിയോ. എപ്പോഴും ആ മതിലൊക്കെ നോക്ക്, എല്ലാം മൺതിട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയ, സിമെൻ്റ് കൊണ്ട് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ആ വ്യൂസൊക്കെ കാണാം, എന്ത് രസം. മേളിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ വരുന്ന ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ. എന്നാ രസമാണെന്നറിയോ. ആൾക്കാരൊക്കെ പോകുന്ന ചെറിയ നമ്മുടെ വയനാട് ചുരത്തിന്, നിങ്ങൾ ചുരത്തിലൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചുരത്തിൽ നിന്ന് കാണുന്ന പോലെ ആ ഒരു വ്യൂസാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാ രസമാണെന്നറിയാവോ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക, വന്ന് എൻജോയ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉള്ളത്, ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളും, നല്ല ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാം. ഞാനും എൻ്റെ കൂട്ടുകാരും ഫോട്ടോസ് എടുത്തു. അവർ എന്നൂരെന്ന് എഴുതിയിരിക്കുന്ന ഇതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ ഒരു നീർച്ചാലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ചെറിയ അരുവികൾ പോലെ. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു. നിങ്ങൾക്കും എടുക്കാൻ സാധിക്കും, നിങ്ങളും വരണം, എൻജോയ് ചെയ്യുക. പിന്നെ ഇവിടെ വന്ന് നിങ്ങളും ഒന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് അറിയുവാനും വയനാടിനെ കുറിച്ച് അറിയുവാനും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു സാഹചര്യമാണ് എന്നൂർ പദ്ധതി. ഓക്കെ, എല്ലാവരും വീഡിയോ കാണണമെന്നും വിചാരിക്കുന്നു, എല്ലാവരും വരുമെന്നും വിചാരിക്കുന്നു. ഓക്കെ, എൻജോയ് വാച്ച് മൈ വീഡിയോ. താങ്ക് യു. Thank you.